ജൂണിൽ PSGയുമായുള്ള മെസ്സിയുടെ കരാർ അവസാനിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ മെസ്സി ഏത് ക്ലബിൽ കളിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഫുട്ബോൾ ലോകം. മെസ്സിയുമായി കരാർ പുതുക്കാൻ PSG ശ്രമിക്കുന്നുണ്ട്. മെസ്സിയെ സ്വന്തമാക്കാൻ ബാഴ്സലോണ, ഇന്റർ മിലാൻ, അൽ ഹിലാൽ, ഇന്റർ മയാമി തുടങ്ങിയ ക്ലബ്ബുകളും രംഗത്തുണ്ട്. എന്നാൽ മെസ്സി പുതിയ കരാറിനെക്കുറിച്ച് ഇതുവരെ ഒരു സൂചന പോലും നൽകിയിട്ടില്ല. മെസ്സിയുടെ തീരുമാനം വൈകാനുള്ള കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ ഫുട്ബോൾ ജേർണലിസ്റ്റായ ടാൻസി ലോയിക്ക്. മെസ്സിക്ക് മുന്നിൽ PSGയുടെ ഓഫറുണ്ട്. എന്നാൽ PSGയുടെ സ്പോർട്ടിംഗ് പ്രോജക്റ്റ് എന്തെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് മെസ്സി. ഇതോടൊപ്പം ബാഴ്സലോണ എന്ത് ഓഫറാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നറിയാനും മെസ്സിക്ക് ആകാംക്ഷയുണ്ട്. മെസ്സിയുടെ കരാർ തീരുമാനം വൈകാനുള്ള കാരണമായി ടാൻസി ലോയിക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇവയാണ്. 2021 മെസ്സി ബാഴ്സലോണ വിട്ട് PSGയിലെത്തിയത്. ആദ്യ സീസണിൽ നിരാശപ്പെടുത്തിയെങ്കിലും രണ്ടാം സീസണിൽ മികച്ച പ്രകടനം നടത്താൻ മെസ്സിക്ക് കഴിഞ്ഞു. എന്നാൽ PSG ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടറിൽ പുറത്തായത് വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയത്. PSG ആരാധകർ മെസ്സിക്കെതിരെ പരസ്യമായി തിരിഞ്ഞു. ഇതിൽ മെസ്സിക്ക് അസംതൃപ്തിയുണ്ട്. അടുത്ത വർഷത്തെ കോപ്പ അമേരിക്കയിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ യൂറോപ്പിൽ തന്നെ തുടരാനാണ് മെസ്സി താല്പര്യപ്പെടുന്നത്. ഇതാണ് ബാഴ്സലോണയ്ക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ ട്രാൻസ്ഫർ കാര്യത്തിൽ മെസ്സിയുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.